ും തോട്ടക്കാരൻ വ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വലിയൊരു കാര്യം പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബൊഗൈൻ വില്ലയുടെ ഈ മെയ് മാസം ആകുമ്പോൾ എല്ലാവർക്കും അറിയാലും വെയിൽ തീർന്നിനി ജൂൺ മാസം ആകുമ്പോൾ നമുക്ക് മഴ കിട്ടിത്തുടങ്ങും. അപ്പം നമ്മളുടെ ബൊഗൈൻ വില്ലയുടെ ഈ വർഷത്തെ സീസൺ തീരാൻ പോവുകയാണ്. ഒരു മെയ് 30 ആകുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ഗാർഡനിൽ നിന്നും ഈ ബൊഗൈൻ വില്ല ഏകദേശം തൈകളൊക്കെ നമ്മൾ മാറ്റി തുടങ്ങും പുതിയ തൈകൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നവംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ തൈകളൊക്കെ എത്തിത്തുടങ്ങും, പുതിയ ഹൈബ്രിഡ് പല വെറൈറ്റീസ് എത്തിത്തുടങ്ങും. അപ്പം നമ്മളുടെ ഗാർഡനിൽ ഇപ്പം സ്ഥലപരിമിതിയുണ്ട്. ഒരുപാട് നമ്മൾക്ക് ഇവിടെ ഒരുപാട് ഇപ്പം കഴിഞ്ഞ വർഷം വന്ന തൈകൾ, കുറച്ച് തൈകൾ ബാക്കിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വെറൈറ്റീസിൻ്റെയും ഒരു തൈ, രണ്ട് തൈ ഇങ്ങനെ ഉള്ളു കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ വലിയൊരു ഓഫർ തരികയാണ്. 50 മുതൽ 70% വരെ നമ്മൾക്കിപ്പം ഓഫുണ്ട്. അപ്പം ഞങ്ങളുടെ കാറ്റലോഗിൽ പുതിയ വില അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ തൈയും അതിൻ്റെ സൈസും കൂടെ കാണിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു തൈ രണ്ട് തൈ ആ ഒരു രീതിയിലേ ഉള്ളൂ എല്ലാ വെറൈറ്റിയുടെയും. അപ്പം മിക്ക വെറൈറ്റിയും തീർന്ന വെറൈറ്റീസും ഉണ്ട്, എന്നാലും പൂവുള്ളതുണ്ട്, പൂവില്ലാത്തതുണ്ട്. അപ്പം നമ്മൾക്ക് ഈ ഇപ്പോഴത്തെ ഈ ഒരു വില വെച്ച് നിങ്ങൾക്ക് നല്ല ഒരു അടിപൊളി ഓഫറാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം. വളരെ ചെറിയ വിലയുള്ള എല്ലാത്തിനും നമ്മൾ CC ഇതിന് മുന്നേ ഇൻക്ലൂഡായിട്ടായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് CC നമ്മൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് തൈകൾ വാങ്ങുന്നവർക്ക് CC നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ കാറ്റലോഗ് ഒന്ന് ചെക്ക് ചെയ്യണം. പിന്നെ രണ്ടാമത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബൊഗൈൻ വില്ല തൈകൾ വാങ്ങിക്കൊണ്ട് പോകുമ്പം ഒരു കാരണവശാലും അതിൻ്റെ ഞങ്ങൾ തരുന്ന മണ്ണ് മാറ്റി കളയാൻ പാടുള്ളതല്ല. നിങ്ങൾ ആ മണ്ണിൽ തന്നെ വെച്ച് ഞങ്ങൾ പറയുന്ന രീതിയിൽ മണ്ണിട്ട് വളർത്തിയെടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ബൊഗൈൻ വില്ല എന്ന് പറയുന്നത് നല്ല പോലെ വെയിൽ വേണ്ടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ആരും കൊണ്ട് വീട്ടിനകത്ത് കൊണ്ട് വെക്കരുത്. പിന്നെ ഷെയ്ഡെന്ന് പറയുന്നത് ഇരുട്ടുള്ള മുറിയിൽ കൊണ്ട് വെക്കുന്നതല്ല ഷെയ്ഡെന്ന് പറയുന്നത്. നമ്മൾ നേരെ ചുവയിൽ വെയിലുള്ള സ്ഥലത്ത് നമ്മൾ വെയിൽ ഇലയിലൊന്നും തട്ടാത്ത വെക്കി വെക്കുന്നതാണ് ഷെയ്ഡെന്ന് പറയുന്നത്. അല്ലാതെ ചില ആൾക്കാർ ഒരുപാട് തണലത്തെന്ന് വെച്ച് ഇരുട്ട് പോലെ ഒരു കുടിയും വെയിൽ കടക്കാത്ത സ്ഥലങ്ങളിൽ ബൊഗൈൻ വില കൊണ്ട് വെക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് പറയുവാണ്, നമുക്ക് നല്ല വെയിലത്ത് വെക്കണ്ട. ഇപ്പോൾ ദേ നോക്കി, ഞങ്ങൾ കണ്ടോ ഈ ഷെയ്ഡ് നെറ്റ് കണ്ടോ, അപ്പോൾ ഞങ്ങളുടെ ഗാർഡനിൽ ഇങ്ങനെ നല്ല വെയിലാണ്, ഇവിടെ മരങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഷെയ്ഡ് നെറ്റിൻ്റെ കീഴിലാണ് ഈ ബൊഗൈൻ വില്ലാസ് എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പം ഈ ബൊഗൈൻ വില്ലയുടെ വേരുകൾ ഈ നമ്മളിട്ട മണ്ണിനകത്തോട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ ചെറിയ വെയിൽ കൊടുത്തേ പറ്റും. അപ്പം നമ്മളുടെ കിട്ടുന്ന തൈ, ഓൺലൈനായിട്ട് കിട്ടുന്ന തൈകൾ ഒരു ക്ഷീണം മാറിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാഴ്ച സമയമാണ് പറയുന്നത് മാക്സിമം, അപ്പം ക്ഷീണമൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് അതിൻ്റെ ക്ഷീണമൊക്കെ മാറിക്കഴിഞ്ഞാൽ, ക്ഷീണം മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒഴിക്കുന്ന വെള്ളം, നമ്മൾ ആദ്യം ഈ ബൊഗൈൻവില്ലയിലേക്കും കുറച്ച് വെള്ളം ഒഴിക്കണം. ആ ഒഴിക്കുന്ന വെള്ളം എപ്പോഴാണോ വറ്റി തുടങ്ങുന്നത് എന്ന് വെച്ചാൽ ആ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഉണങ്ങിയിട്ടില്ല, ആ ചട്ടിയിൽ ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പം ചെറുതായിട്ട് നമ്മൾ വെയിലുള്ള സ്ഥലത്തോട്ട് മാറ്റി കൊടുക്കണം. ചെറുതായിട്ട് മാറ്റി കൊടുത്താൽ മതി. പെട്ടെന്ന് കൊണ്ട് നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് വെക്കരുത്. ചെറുതായിട്ട് വെയിലുള്ള സ്ഥലത്ത് മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം എപ്പോഴാണോ ആ പ്ലാന്റ് എടുത്തു തുടങ്ങുന്നത്, മണ്ണ് എപ്പോഴാണോ ഡ്രൈ ആയി തുടങ്ങുന്നത്, അവിടം തൊട്ടാണ് പ്ലാന്റ് നമുക്ക് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്നത്. ആ സമയം തൊട്ട് നമുക്ക് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ വെയിലത്തോട്ട് കയറ്റി കയറ്റി വലിയ വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ നല്ല പൂക്കളൊക്കെ തീർത്തോളും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ബൊഗൈൻ വില്ല നല്ല ബ്രൈറ്റ് സണ്ണുള്ള സ്ഥലത്ത് ഇരിക്കേണ്ട ചെടിയാണ്. അതുകൊണ്ട് നമ്മൾ പുതിയൊരു ചെടി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇരുട്ടുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കരുത്. കുറച്ച് വെട്ടം വേണം. ചെറിയ ലൈറ്റുള്ള സ്ഥലത്ത് കൊണ്ട് വെച്ച് ചെറിയ വേരടിച്ചാൽ മാത്രമേ ഈ വേര് മണ്ണിലോട്ട് ആഴ്ന്നിറങ്ങി തുടങ്ങത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധയപ്പെടുത്തണം. ചെറിയ വെയിലുള്ളടത്ത് കൊണ്ട് വെച്ച് നല്ല വെയിലത്തോട്ട് ഇറങ്ങണം. അപ്പോൾ ഒരാഴ്ചയാണ് നമ്മൾ സമയം പറഞ്ഞിരുന്നത്. ഈ തൈ കൊണ്ട് വെച്ചിട്ട് മണ്ണിട്ട് ഒരാഴ്ച ക്യാമ്പ് വെച്ച് പതുക്കെ പതുക്കെ നിങ്ങൾ നല്ല ചെറിയ വെയിലുള്ള ഭാഗത്തോട്ട് മാറ്റി കൊടുക്കണം. വെയിലില്ലാത്തടത്ത് ഒരിക്കലും ബൊഗൈൻ വില്ല വേര് പിടിക്കാൻ പാടായിരിക്കും. ചെറിയ വെയിലത്തോട്ട് വെക്കണം കേട്ടോ. ഷെയ്ഡാണെന്നും വിചാരിച്ചിട്ട് ഒരുപാട് ഒട്ടും സൺലൈറ്റ് കിട്ടാത്ത ഏരിയ കൊണ്ട് ആരും വെച്ച് കളയല്ലേ. അപ്പോൾ പ്ലാന്റ് വേര് പിടിക്കാൻ സമയമെടുക്കും, ചിലപ്പം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വെള്ളം എപ്പോഴും ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് നോക്കണം. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം ആ പ്ലാന്റ് നല്ലപോലെ എടുത്താൽ മാത്രമേ ആ പ്ലാന്റ് കിളിക്കത്തുള്ളൂ. നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ബൊഗൈൻവില്ല പ്ലാന്റ് കിളിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും, വേരഴുകി പോവും. അപ്പോൾ ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല ഞാൻ, പ്ലാന്റ്സ് കാണിച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. പാർട്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്, നമുക്ക് എല്ലാ ചെടിയും ഒരുമിച്ച് ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു പാർട്ട് രണ്ട് പാർട്ട് അങ്ങനെ അങ്ങനെയാണ് കാണിക്കുന്നത്. അതിൻ്റെ പ്രൈസും പറയുന്നതായിരിക്കും. പ്രൈസ് പറയുന്നില്ല എന്ന് ഒരുപാട് പേർക്ക് പരാതിയുണ്ട്. അപ്പം പ്രൈസും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണമെന്ന് പറയുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ചെയ്യണം. പ്ലാന്റ്സ് വേണ്ടുന്നവർ കാറ്റലോഗിൽ നമ്മളെ നമ്പർ അറിയാമല്ലോ എല്ലാവർക്കും, ആ നമ്പറിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട്. കാറ്റലോഗ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നിങ്ങൾ ഹായ് അടിക്കണമെന്ന് പോലുമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ കയറുമ്പോൾ തന്നെ കാറ്റലോഗ് ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ശരി, നമുക്ക് പ്ലാന്റ്സിലോട്ട് കാണാം. ഈ പ്ലാന്റ് ഇതിന് മുന്നേ എൻ്റെ വീഡിയോ കാണിച്ചതാണ്, ഹവായൻ വൈറ്റ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഇത് ഹവായൻ വൈറ്റ് അല്ല, പൂനെ വൈറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഹവായൻ വൈറ്റ് എന്ന് പറയാൻ കാരണം, ഇത് ഈ ഹവായൻ വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വൈറ്റ് പ്യുർ വൈറ്റ് അല്ല, അത് പച്ച കളറിന് ഒരു വൈറ്റാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ തന്നെ അടുക്കുമുണ്ട് കേട്ടോ, ബഞ്ചായിട്ട് വരുന്ന ചെറിയ പൂവാണത്. ഇത് വലിയ പൂവാണ്, ഇത് സിംഗിളായിട്ടുള്ള ഫ്ലവറാണ്. മറ്റേത് ബഞ്ചായിട്ട് അടുക്കുള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം തീർന്നു, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ ഇത് വലിയ ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പീസ് ഉണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 250 rupees. അതിൻ്റെ കൂടെ സി സി ഉണ്ട്. അപ്പം വലിയ ബ്രാഞ്ചാണ്. ഇതിനിപ്പം തന്നെ ഒരു 4 to 6 ബ്രാഞ്ചസ് ഉണ്ട്. ഈ ഒരു പ്ലാന്റിന് നല്ല വലിയ ഫ്ലവറാണ്, ഒരുപാട് നിറച്ചും പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. സാധാ ബൊഗെയ്ൻവില്ലയെ കാട്ടിയും വലിയ ഫ്ലവറാണ്. അടുത്തത് വരുന്ന മിനി ഫോർമോസ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നല്ല കൊലകൊലയായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പെറ്റൽസിൻ്റെ കളറാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. വൈറ്റിൽ പിങ്ക് കളറിന് എങ്ങനെ ഇരിക്കും, അതാ ഒരു കളറാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അപ്പോൾ ഈ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം പ്ലാന്റിൻ്റെ സൈസാണേ. അപ്പം പ്ലാന്റിൻ്റെ സൈസ് ഇതും രണ്ട് പീസേ ഉള്ളൂ അധികം വന്നത്, ബാക്കി എല്ലാ പീസും കഴിഞ്ഞതാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 180 rupees ഇപ്പം നമ്മളിട്ട റേറ്റ്. അതിൻ്റെ കൂടെ സി സി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റ് നമ്മൾ കട്ട് ഓഫ് ചെയ്ത റേറ്റാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. ഇനി മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇത് സിംഗിളായിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ ഓരോരോ വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത് സിംഗിളായിട്ട് വരുന്ന ഫ്ലവേഴ്സാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നല്ല ബുഷിയായിട്ട് നല്ല പടർന്ന് നിൽക്കും, ഒരുപാട് ബ്രാഞ്ചസ് ആവുന്ന ഒരു വെറൈറ്റിയാണ്. ഒത്തിരി ബ്രാഞ്ചസായിട്ട് പൊങ്ങത്തില്ല കേട്ടോ, പൊക്കം വെക്കാതെ ഇങ്ങനെ പടർന്ന് 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 ഒരുപാട് പൂക്കൾ പിടിക്കുന്ന ഒരു വെറൈറ്റി ഉള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 130 rupees ഇതിൻ്റെ റേറ്റ് പ്ലസ് സി സി ആണ്. അപ്പോൾ 130 ഈ പ്ലാന്റിൻ്റെ സൈസ്. അപ്പം ഈ പ്ലാന്റിൻ്റെ ഇങ്ങനെ ബുഷിയായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പടർന്ന് പന്തലിച്ചാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പൂക്കളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരുപാട് പൂക്കൾ പിടിക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ ഒരു വെറൈറ്റി. ഒരുപാട് പൂക്കൾ പിടിക്കുക. അപ്പോൾ ഈ പൂക്കളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടിപ്പും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നമ്മുടെ ഈ കടലാസ് പൂവ് എങ്ങനെ പ്രൂൺ ചെയ്യണോ അത് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഈ കുഞ്ഞ് പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ പ്രൂണിങ് കൂടെ പറഞ്ഞുതരാം. ഇത് നോക്കിയാൽ, നമ്മൾ ഈ ഒരു തണ്ടിൽ പൂക്കൾ വന്നു കഴിയുമ്പം ആ പൂ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് ഇത് തണ്ടി സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറ്, അത് മുള്ളല്ല കേട്ടോ, പൂക്കൾ കൊഴിഞ്ഞു പോയതിന് ശേഷമുള്ള ഒരു തണ്ടാണത്. ബ്രൗൺ കളറിൽ ഇങ്ങനെ കുറേ സ്പൈക്സ് പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതെല്ലാം പൂക്കൾ നിന്നതിന് ശേഷമുള്ള തണ്ടുകളാണ്. അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഈ ഇത് ഒരുപാട് ബ്രാഞ്ചസും വരും, ഒരുപാട് പൂക്കുന്ന ഒരു വെറൈറ്റിയും കൂടെയാണ്. അപ്പോൾ അതേ നോക്കിയും ഇതിൻ്റെ എല്ലാ തണ്ടിലും ഉണ്ട്, ഇങ്ങനെ പൂക്കൾ പൊഴിഞ്ഞു പോയ കുറേ സംഭവങ്ങളുണ്ട്, കണ്ട സ്പൈക്സ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിൽ നിന്ന് പുതിയ ഗ്രോത്ത് വരും. അപ്പോൾ അതിനെ നോക്കിയേ, പ്ലാന്റ് കുറച്ചും കൂടെ വലുതാവും. നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ വീണ്ടും അതിൻ്റെ മോൾഭാഗത്ത് വന്നു ഇതേപോലെ വീണ്ടും പുതിയ ഇല വന്നിട്ട് വീണ്ടും പൂക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളെങ്ങനെ അത് കട്ട് ചെയ്ത് കളയുന്നത്? അപ്പോൾ അതിന് മുന്നേ തന്നെ പൂക്കൾ കൊഴിഞ്ഞു പോകുമ്പം തന്നെ നല്ലൊരു സിസേഴ്സ് എടുക്കുക. ഈ ഇലയുടെ മുകളിൽ വെച്ചിട്ട് കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഡീപ്പായിട്ടും കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ പ്രൂണിങ് എന്ന് പറയും, നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ കട്ട് ചെയ്യുന്ന തണ്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. ഈ ഒരു മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേര് പിടിപ്പിക്കുക ഇതൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ എങ്ങനെയാണ് പ്രൂൺ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ ബൊഗെയ്ൻവില്ല പ്ലാന്റ്സ്, എല്ലാ പ്ലാന്റ്സും ബൊഗെയ്ൻവില്ല ഹൈബ്രിഡ് വെറൈറ്റി, സെമി ഹൈബ്രിഡ് ആയാലും നാടനായാലും, നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഇതേ കണക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഒരുപാട് ഷൂട്ട് വരികയും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ഈ പ്ലാന്റ് നല്ല എപ്പോഴും നല്ല ഫ്ലവറോടുകൂടി നിൽക്കുക. അപ്പോൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പം പ്യുവർ ഹൈബ്രിഡ് ആണെങ്കിൽ മാത്രം നമ്മൾ കുറച്ചൊന്ന് മാറ്റി വെക്കുക, കാരണം ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലാണ് മണ്ണെങ്കിൽ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല ലൂസ് സോയിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം പ്ലാന്റിൽ മഴക്കാലത്ത് പ്ലാന്റിൽ നമ്മുടെ ചട്ടിയിൽ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാന്റ് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കണം.